ഹലോ, നമസ്കാരം. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 10 ആണല്ലോ. അപ്പോൾ 10 ദിവസം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടിട്ട് അഭിപ്രായമൊക്കെ പറയണം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഞാൻ ഈ പച്ചടി കുക്കറിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ബീട്രൂട്ട് നല്ലതുപോലെ ഒന്ന് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെറുതായി ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒറ്റ വിസിൽ തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 പച്ചമുളകും അതുപോലെ ചെറിയ ഒരു പീസ് ഇഞ്ചിയും ചെറുതായി ഒന്ന് കട്ട് ചെയ്തതാണ്. പിന്നെ 1/4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇത്രയും വെള്ളം ഒഴിച്ച് നമുക്കൊരു വിസിലടുപ്പിക്കാം. ആ സമയത്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 മുറി തേങ്ങാ ചിരവിത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 സ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ തേങ്ങ മുങ്ങാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം. ആ സമയം നമ്മുടെ ബീട്രൂട്ട് ഒരു വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ തയ്യാറായിക്കോളും. അപ്പോൾ ഇതൊന്ന് തണുത്തതിന് ശേഷം ഞാൻ വേറൊരു ബൗളിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേങ്ങയും കടുകും നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അതുപോലെ 1/2 കപ്പ് കട്ട തൈരാണിത്. ഇനി നമ്മുടെ ഈ ബീട്രൂട്ട് വേവിച്ചതിലേക്ക് ഈ തേങ്ങയും കടുകും കൂടി അരച്ച മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് വെച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീട്രൂട്ട് വേവിക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇങ്ങനെയാണ് ചെയ്യാറ്, തൈരിലേക്കാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പച്ചടിക്ക് ആവശ്യമായ ഉപ്പ് തൈരിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ബീട്രൂട്ടിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ തൈര് ബീട്രൂട്ടിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉപ്പ് നോക്കുമ്പോൾ കുറച്ചൊരു ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ നമുക്ക് ഒരല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും മതി. വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക് കടുക് താളിച്ചിടാം. ഇനി നമ്മളിത് തിളപ്പിച്ചെടുക്കുന്ന ആവശ്യമില്ല. ഇനി നമ്മൾ നേരിട്ട് കടുക് താളിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 1 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറ്റൽമുളകും കറിവേപ്പിലും ഇട്ടതിന് ശേഷം നമുക്ക് നേരിട്ട് പച്ചടിയിലേക്ക് അങ്ങ് താളിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാത്രമല്ല, സദ്യയിലൊക്കെ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ ബീട്രൂട്ട് പച്ചടി. അപ്പോൾ ഈ ഒരു ഓണത്തിന് നിങ്ങളും ഉറപ്പായും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടി ചെയ്യണം. അപ്പോൾ നാളെ വേറൊരു റെസിപ്പിയായി കാണാം. അതുവരേക്കും ബൈ ബൈ. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.